धीर्य इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुंक्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवदत्तेयरियान ई भागवदतिल अलिया भागवदत्ते अरियान श्रीमद् भागवदतिल अलिया लक्ष्यमदुन्नु मात्रं हरियिल भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवदत्ते अरिया भागवदतिल अलिया।
பாகவத கத நிறையனே. பாகவதத்தை அறியா பாகவதத்தில் அலியா. ஸ்ரீஹரி தன்னுடைய கதைகள் நிறையும் ஸ்ரீமத் பாகவத ஸ்மிருதியில். ஸ்ரீஹரி தன்னுடைய கதைகள் நிறையும் ஸ்ரீமத் பாகவத ஸ்மிருதியில். ஸ்ரீ கிருஷ்ணனின் கீர்த்தனமலருகள் ஸ்ரீபாதத்தில் அர்ச்சிக்காம் எண்ணில் பாகவத கத நிறையனே. பாகவதத்தை அறியா பாகவதத்தில் அலியா. லட்சியமதுங்கு மாத்திரம் ஹரியில் லஹரியுணர்த்தும் சங்கீதம் பக்தியுணர்த்தும் சாபல்யம் பக்தியுணர்த்தும் சௌபாகியம். பாகவதத்தை அறியா பாகவதத்தில் அலியா. பாகவதத்தில் அலியா. சர்வத்ர கோவிந்த நாம சங்கீர்த்தனம் கோவிந்த கோவிந்தா. தேனு பால தயிதாஸ்தனஸ்தலீ தன்ய குங்கும சநாத காந்தயே வேணுகீதகதி மூலவேதசே தேஜசே ததிதமோம் நமோ நம. ஸ்ரீமத் பாகவதம் അറിയാൻ അലിയാൻ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 87-ാമത്തെ അധ്യായത്തിലേക്ക്, 87-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിദുരമഹാശയന് മൈത്രേയ മഹർഷി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് പരീക്ഷത്തിനോടൊപ്പം ഭാഗവതം കേൾക്കാൻ സാധിച്ച ഉഗ്രശ്രവസ എന്ന സൂത പൗരാണികൻ ഇതിനെ ശൗരകാതി ഋഷീശ്വരന്മാർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ആ ഭാഗവത ഗംഗയെ ഭഗവാന്റെ അനൽപമായ കാരുണ്യ ഗംഗ കൊണ്ട് നമുക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. യൽസേവയാ ഭഗവത കൂടസ്ഥസ്യ മധുദ്വിഷ രതിരാസോ ഭവേ തീവ്ര പാദയോർ വ്യസനാർദ്ദന. ഇവിടെ പറയുന്നു യൽസേവയാ, യാതൊരുത്തരുടെ സേവ കൊണ്ട് മധുദ്വിഷ, മധു എന്ന അസുരനെ സംഹരിച്ചവനും കൂടസ്ഥസ്യ വികാരങ്ങളൊന്നുമില്ലാത്തവനുമായിരിക്കുന്ന ഭഗവാന്റെ, പാദയോ പാദങ്ങളിൽ വ്യസനങ്ങളെ നശിപ്പിക്കുന്ന തീവ്രമായ ആ പ്രേമോല്ലാസം രതിരാസം ഉണ്ടാവും. ഒരുപാട് സേവ കൊണ്ട് എങ്ങനെയാണ് പൂർണ്ണാനന്ദം ലഭിക്കുക എന്ന് പറയുകയാണ്. ഗുരുഭൂതന്മാരെ സേവിക്കുന്നത് കൊണ്ട്, ഗുരുസേവ കൊണ്ട്, അവരുടെ പാദപൂജ കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ പരമപ്രേമം ഉണ്ടാവും എന്നാണ്. ഭഗവാനിൽ പ്രേമുണ്ടായാലോ താപത്രയോന്മൂലനം. താപത്രയങ്ങളെ, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള താപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലുള്ള പരമമായ പ്രേമം. അതുകൊണ്ട്
ആ പരമപ്രേമ ലക്ഷണമായ ഭക്തി ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും? ശോകാദി ബാധകൾ നമ്മൾ ഇന്ന് വിട്ടുപോകും, നിത്യാനന്ദത്തിലേക്ക് നമ്മളെത്തും, അങ്ങനെ ജീവൻ മുക്തൻ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ദുരാവാഹ്യൽപതപസാ സേവാ വൈകുണ്ഠവർമ്മസു തത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന. ഇവിടെ പറയുകയാണ്, അങ്ങേപോലുള്ള മഹാന്മാരുടെ സേവ അല്പമായ തപസ് ചെയ്തവർക്ക് സിദ്ധിക്കാൻ പ്രയാസമാണ്. അത് ആർക്കേ സാധിക്കുള്ളൂ? അത് നല്ലപോലെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വൈകുണ്ഠപ്രാപ്തിക്ക് മാർഗഭൂതന്മാര് വൈകുണ്ഠവർമ്മസു, അവരിലുള്ള ഭജനം ചെറിയ തപസ് കൊണ്ടൊന്നും ലഭിക്കില്ല. പിന്നെയോ ആ ജനാർദ്ദന, അവിദ്യയെ നശിപ്പിക്കുന്ന ഭഗവാൻ യാതൊരുവനിൽ ദേവദേവ ശ്രീഹരി നിത്യം ഗാനം ചെയ്യപ്പെടുന്നു. ഭക്തന്മാർക്ക് സ്വരൂപാനന്ദത്തെ നൽകുന്ന ദേവദേവനായ ഭഗവാനെ കുറിച്ച് അവർ ചെയ്യുന്ന കീർത്തനാദികൾ എപ്പോഴും കേൾക്കുന്നത് കൊണ്ട് തന്നെ ഭഗവത്ഭക്തി ഉണ്ടാവും. അതുകൊണ്ട് സംസാരക്ലേശം നശിക്കും, നിത്യാനന്ദം കൈവരുകയും ചെയ്യും. അതുകൊണ്ട് പറയുകയാണ്, മഹത്തായ തപസ്സുകൊണ്ട് മാത്രമേ ഇതും സാധിക്കുകയുള്ളൂ. അല്പമായ തപസ് ചെയ്തവർക്ക് സജ്ജന സംസർഗം കിട്ടില്ല. സജ്ജന സംസർഗം കിട്ടണമെങ്കിൽ, അതിലൂടെ ഭക്തി കരഗതമാകണമെങ്കിൽ ഉന്നതമായ തപസ് വേണം, ഉന്നതമായ സമർപ്പണം വേണം, എങ്കിലേ അത് സാധിക്കുള്ളൂ. അല്ലാത്തോണ്ട് സാധിക്കില്ല. സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാരാണ്യനുക്രമാൽ തേഭ്യോ വിരാജമുദ്ധൃത്യ തമനു പ്രാവിശദ് വിഭൂ. പിന്നെ വിദുരമഹാശയൻ സൃഷ്ടിയെക്കുറിച്ച് മൈത്രേയ മഹർഷി പറഞ്ഞതിനെ താൻ ധരിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞുകൊണ്ട് പ്രശ്നത്തെ അവതരിപ്പിക്കുകയാണ്. സൃഷ്ട്വാഗ്രേ മഹദാദീനി സവികാര്യ അണിയനുക്രമാൽ. അഗ്രേ, ആദിയിൽ ഭഗവാൻ വികാരങ്ങളോടുകൂടിയ മഹദാദികളാകുന്ന തത്വങ്ങളെ ക്രമപ്രകാരം സൃഷ്ടിച്ച് അതിൽ നിന്നും വിരാട്ടിനെ ഉദ്ഭവിപ്പിച്ച് തം അനുപ്രാവിശൽ അതിനെ അനുപ്രവേശിച്ചു. അവിടെ മൈത്രേയ മഹർഷി ഇതാണ് പറഞ്ഞു കൊടുത്തത്. അതിനെ ഒന്നിങ്ങനെ താൻ പഠിച്ചതിനെ ഒന്നുകൂടി മനനം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, യമാഹുരാദ്യം പുരുഷം. ഇത് തന്നെയാണ് മൈത്രേയ മഹർഷി വിദുരമഹാശയന് പറഞ്ഞു കൊടുത്തത്. അത് വിദുരമഹാശയൻ ഒന്നുകൂടി ഓർത്തു പറയുകയാണ്. യമാഹുരാദ്യം യം സഹസ്രാംഗ്യുരുബാഹുകം, ആയിരം കാലുകള് തുടകൾ കൈകളോടുകൂടിയ ആദ്യം പുരുഷം, ആദ്യാവതാരം എന്ന് അറിയപ്പെടുന്ന വിരാട് പുരുഷനെ സൃഷ്ടിച്ചു. ആഹു, ഇതാണ് ആദ്യാവതാരം എന്ന് പറയപ്പെടുന്നു. യാതൊരുവനിൽ ഇമേ വിശ്വേ ലോകാഹ, ഈ സകല ലോകങ്ങളും സവികാശം, ഒരു തിക്കും തിരക്കുമില്ലാതെ സുഖമായി നിറഞ്ഞിരിക്കുന്നു. ഭഗവാനിൽ സകല ലോകങ്ങളും, സമഷ്ടി ലോകമാണ് വിരാട് പുരുഷന്റെ ശരീരം, അതുകൊണ്ട് സഹസ്രബാഹുവാദികളുണ്ട് എന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെ ഒന്നിനോടൊന്ന് തൊടാതെ തിക്കും തിരക്കൊന്നുമില്ല, അവിടെ എല്ലാത്തിനും സ്ഥലമുണ്ട് എന്നാണ് വിരാട് പുരുഷന്റെ ആ ശരീരം. എന്നിട്ട് പറഞ്ഞു, യസ്മിൻ ദശവിധ പ്രാണ, അതിൽ പത്ത് വിധത്തിലുള്ള പ്രാണൻ ഉണ്ട് എന്ന് അവിടെ സൂചിപ്പിച്ചു. സേന്ദ്രിയാർദ്ധേന്ദ്രിയ ത്രിവിൾ, ഇന്ദ്രിയങ്ങളോടും ഇന്ദ്രിയങ്ങളോടുകൂടിയ ത്രിഗുണാത്മകമായ സകലവും ത്വയേരിതായതോ വർണ്ണ സ്തദ്ധിഭൂതിർ വദസ്വന. യാതൊരു വിരാട് പുരുഷനിൽ നിന്ന് പത്തു വിധങ്ങളായിട്ടുള്ള പ്രാണാദിവായു വികാരങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങൾ, ശബ്ദാദികളായിരിക്കുന്ന പത്ത് വിഷയങ്ങൾ അടങ്ങിയ ത്രിഗുണാത്മകമായ എല്ലാം ഇരിക്കുന്നു. ബ്രാഹ്മണാദി വർണ്ണങ്ങൾ അതിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനിൽ നിന്നുണ്ടായ ആ വിരാട് പുരുഷന്റെ വിഭൂതികളെ ഞങ്ങൾക്ക് വദസ്വ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, പറഞ്ഞാലും എന്നാണ്. മഹദാദി തത്വങ്ങളുടെ ഉൽപ്പത്തി, അതിന്റെ സമ്മേളനം, അതിൽ നിന്ന് വിരാട്ടിന്റെ ഉത്ഭവം, ഭഗവാന്റെ അനുപ്രവേശം, അങ്ങനെ മഹാപുരുഷനായിരിക്കുന്ന വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ആദ്യമായ അവതാരം, ഈ ലീലയ്ക്ക് സർഗം എന്ന് പേര്. ഇതിനപ്പുറമുള്ള ബ്രഹ്മാദിദേവന്മാരുടെ ഉൽപ്പത്തി അടക്കമുള്ള ലീലയ്ക്ക് വിസർഗം എന്ന് പേര്. വിസർഗ ശബ്ദം കൊണ്ട് പറയപ്പെടുന്ന ഭഗവത് ലീലയെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യത്ര പുത്രൈശ്ച പൗത്രൈശ്ച നത്രുഭി സഹഗോത്രജൈ പ്രജാ വിചിത്രാകൃതയ ആസന്യാഭിരിതം തതം. പിന്നെ പറയുന്നു, പുത്രൈശ്ച പൗത്രൈശ്ച നത്രുഭി, പുത്രന്മാരോടും പൗത്രന്മാരോടും പുത്ര
പൗത്രപുത്രന്മാരോടും കൂടി ഗോത്രജൈഹി സഹ വംശത്തിൽ ജനിച്ചവരോടും കൂടെ വിചിത്രാകൃതയഹ പലതരത്തിലുള്ള ആകൃതികളോടുകൂടിയ പ്രജകൾ ഉണ്ടായി. അതിനാൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞു. പിന്നെ പ്രജാപതീനാം പതിസ പ്രജാപതികളുടെ പതിയായ അവൻ മരീചി തുടങ്ങിയ പ്രജാപതികളുടെ പ്രജാപതിയാണ് ബ്രഹ്മദേവൻ അല്ലേ. മരീചി അത്രി അങ്കിരസ് തുടങ്ങിയ പ്രജാപതിമാര് അവർ ചെയ്ത 9 തരത്തിലുള്ള പ്രാകൃത സർഗങ്ങളെയും അതിന്റെ ഭേദങ്ങളായ അനുസർഗങ്ങളെയും സ്വയംഭുവൻ തുടങ്ങിയ മനുക്കളെയും മന്വന്തരകാലങ്ങളെ പാലിക്കുന്ന രാജാക്കന്മാരെയും കുറിച്ച് പറഞ്ഞു തരണം. പ്രജാപതീനാം സപതിശ്ചക്ലുപ്തേ കാൻ പ്രജാപതീൻ സർഗാംശ്ചൈവാനു സർഗാംശ്ച മനുൻ മന്വന്തരാധിപാൻ. പിന്നെയോ ഏതേഷാമപി വംശാംശ്ച ഏതേഷാം അപി വംശാംശ ഇവരുടെ വംശങ്ങളെയും വംശ്യാനുചരിതാനിച്ച ആ വംശ്യന്മാരുടെ ചരിതങ്ങളെയും അല്ലയോ ആ മിത്രാ മുനിയുടെ പുത്രനായിരിക്കുന്ന മൈത്രേയ മിത്രാത്മജ അങ്ങ് പറഞ്ഞു തരൂ എന്തൊക്കെയാണ്. പിന്നെ ഭൂമിയുടെ മുകളിൽ ഉപരി അഥാച മുകളിലും താഴത്തുമുള്ള ലോകങ്ങൾ ഏതൊക്കെയാണ് അവയുടെ സ്ഥിതിയെയും അതിൻ്റെ പ്രമാണം ച അളവിനെയും പറഞ്ഞു തന്നാൽ നന്നായി. പിന്നെ ഭൂർലോകത്തിന്റെ പ്രമാണം ആ ഭൂമിയുടെ വലുപ്പത്തെയും വിസ്തരിച്ച് പറഞ്ഞു തരണം. തിര്യക്കുകള് മനുഷ്യന്മാര് ദേവന്മാര് സരിസൃപതത്രിടാം ഇഴജാതികള് പക്ഷികൾ ഗാർഭസ്വേദ്വിജോദ്ഭിതാം ഗർഭത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും ഭൂമിയിൽ നിന്നും ജനിക്കുന്നവര് അതിന്റെ സൃഷ്ടി വിഭാഗം ഇതിനോടൊക്കെ പറഞ്ഞു തരൂ. പിന്നെ ഗുണാവതാരൈഹി ഗുണങ്ങളോടുകൂടി അവതാരങ്ങൾ കൊണ്ട് വിശ്വസ്യ സർഗസ്ഥിത്യപ്യാശ്രയം സൃഷ്ടിക്കും രക്ഷയ്ക്കും നാശത്തിനും ആശ്രയമായിരിക്കുന്ന ശ്രീനിവാസസ്യ വിഷ്ണുവിന്റെ ആ ഉദാരമായിരിക്കുന്ന സർവാർത്ഥ സാധകമായിരിക്കുന്ന വിക്രമത്തെ പരാക്രമത്തെ വ്യാചക്ഷ്വ വ്യാഖ്യാനിച്ച് പറഞ്ഞു തരൂ എന്ന് അവിടെ സൂചിപ്പിച്ചു. അപ്പൊ എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു തരണം. വർണ്ണാശ്രമ വിഭാഗാംശ വർണ്ണങ്ങൾ ആശ്രമങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഇതിന്റെ വിഭാഗങ്ങള്. പിന്നെ രൂപശീല സ്വഭാവത ഓരോ വർണ്ണത്തിലും ആശ്രമത്തിലും ഇരിക്കുന്നവരുടെ സമ്പ്രദായ ഭേദങ്ങൾ ശീലങ്ങൾ ആചാരങ്ങൾ ഋഷികളുടെ ജന്മം ഋഷീണാം ജന്മകർമാദി വേദസ്യച വികർഷണം വേദത്തിന്റെ വിഭാഗങ്ങള് യാഗങ്ങളെ യജ്ഞസ്യച്ച വിധാനാണ് യാഗങ്ങളെ എങ്ങനെ നടത്തണം കർമ്മങ്ങളുടെ സ്വഭാവം എന്തൊക്കെയാണ് ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണ് സാംഖ്യയോഗം എന്താണ് ഭഗവത് ഭക്തി സ്വരൂപം എന്താണ്. പിന്നെ പാഖണ്ഡപഥ വൈഷമ്യം നിരീശ്വരമതം കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ പ്രതിലോമ നിവേശനം ചാണ്ടാലാദി ജാതികൾ എങ്ങനെയുണ്ടായി അവർ ഏതു വർണ്ണത്തിലാണ് പെടുക സ്വർഗനരകാദി ലോകങ്ങൾ എന്തൊക്കെയാണ് അവിടെ എങ്ങനെയാണ് എത്തുക ധർമ്മം അർത്ഥം കാമമോക്ഷം എന്നിങ്ങനെയുള്ള 4 പുരുഷാർത്ഥങ്ങൾ അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് കൃഷി തുടങ്ങിയ വ്യാപാരങ്ങളെ കൊണ്ട് നടത്തേണ്ടുന്ന മര്യാദകൾ എന്തൊക്കെയാണ് കുറ്റക്കാരെ എങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കേണ്ടത് അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ശ്രാദ്ധകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് ശ്രാദ്ധസ്യ വിധിം ബ്രഹ്മൻ പിതൃണാം സ്വർഗമേവച അതേപോലെ തന്നെ അര്യമാദി പിതൃദേവന്മാരുടെ ഉത്ഭവം എന്തൊക്കെയാണ് ഗ്രഹനക്ഷത്ര താരാണാം കാലാവയവ സംസ്ഥിതിം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ താരകങ്ങൾ ഇത് നിമിത്തമുണ്ടാവുന്ന കാലത്തിന്റെ സ്വഭാവം ഒക്കെ അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ ദാനക്രമം തപസ്സിന്റെ സമ്പ്രദായം എന്നിവ അറിയണം. പിന്നെ യാഗാദി കർമ്മങ്ങളുടെയും വാപീകോപാധികളെ നിർമ്മിക്കുന്നതിൻ്റെയും ഫലം കിണർ നിർമ്മിക്കുക അല്ലെ ആളുകൾക്ക് സൗകര്യാർത്ഥം ഇങ്ങനെ സ്വദേശം വിട്ട് സഞ്ചരിക്കുന്നവന്റെ ആചാരക്രമം എന്തൊക്കെയാണ് ആപത്തിൽ പുരുഷൻ ആചരിക്കേണ്ടുന്ന ക്രമം എന്താണ് ധർമ്മത്തിന്റെ ഫലസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ യേനവാ ഭഗവാൻ സ്തുഷ്യേൽ ധർമ്മയോനിർ ജനാർദ്ദനഹ ആ ധർമ്മയോനിയായിരിക്കുന്ന ധർമ്മത്തിന്റെ ഫലസ്വരൂപമായ ശ്രീഹരി ഏത് തരത്തിൽ സംപ്രസീദതി പ്രസാദിക്കും എന്നിങ്ങനെ യേഷാം ഏതദാഖ്യാഹി ചാനക അല്ലയോ ആ മൈത്രേയ മഹർഷേ ഇതിനെ ഞങ്ങൾക്ക് ആഖ്യാഹി പറഞ്ഞു തന്നാൽ അനുവ്രതാനാം
ശിഷ്യാണാം പുത്രാണാം ച ദ്വിജോത്തമ അനാപൃഷ്ടമബിബ്രൂയുർ ഗുരവോ ദീനവത്സലാഹ. അങ്ങയോട് കുറേ പറഞ്ഞതുകൊണ്ട് ഫലമൊന്നുമില്ല. അവിടുത്തെ ശിഷ്യന്മാരിലും പുത്രന്മാരിലും വാത്സല്യമുള്ള ആളുകളാണ് ഗുരുക്കന്മാര്. അവ അപ്പോ ഈ ശിഷ്യന്മാരുടെയും മക്കളുടെയും ഒക്കെ അറിവില്ലായ്മയെ തീർത്ത് നന്മ വരുത്താൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചില്ലെങ്കിൽ തന്നെ ഉപദേശിച്ചു തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സംഗതികൾ എന്റെ ചോദ്യത്തിൽ അടങ്ങിയിട്ടില്ലെങ്കിൽ അതിനെയും എനിക്ക് ഉപദേശിച്ചു തരണം. ഞാനിപ്പോ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ എന്ന്. കാരണം എന്താ, എന്റെ കഴിവ് കുറവ് കൊണ്ട് ചോദ്യം കുറഞ്ഞാലോ? അങ്ങ് എനിക്ക് എന്തൊക്കെ അറിയണോ അത് മുഴുവൻ പറഞ്ഞു തരണം. ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. ഞാൻ ചോദിച്ചതിൽ കൂടുതലുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂല്ല. എനിക്ക് എന്താണ് അറിയേണ്ടത് എന്ന് എന്നേക്കാൾ കൂടുതൽ അറിയണത് ആർക്കാ? ഗുരുനാഥനായിരിക്കുന്ന അവിടുത്തേക്കാണ്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴും നമ്മൾ ഇത്തരത്തിലാണ് ചോദിക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല. പക്ഷേ ചോദിക്കുന്നത് മുഴുവൻ കിട്ടില്ല എന്ന് ഉറപ്പിക്കണം ആദ്യം തന്നെ. അപ്പൊ കിട്ടാത്തത് കൊണ്ടുള്ള ദുഃഖം ഒഴിവാവും. അതാണ് കാരണം. എന്താ, എല്ലാം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഭഗവാനാണ് അറിയുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. പക്ഷേ അത് സത്സംഗം കൊണ്ടും നിരന്തരമായ ഭഗവത് ഭക്തി കൊണ്ടും നിരന്തരമായ ഈശ്വര സബര്യം കൊണ്ടും മാത്രമേ സാധിക്കുള്ളൂ. എന്നിട്ട് പറയുകയാണ്, ഭഗവൻ തത്വാനാം തേഷാം, തത്വങ്ങളുടെ കൂട്ടത്തിൽ പ്രതിസംക്രമഹ, ലയം എങ്ങനെയാണ്, ഏത് വിധത്തിലാണ്, അതിൽ ഏതെല്ലാം ഈ ഭഗവാനെ ഉപാസിക്കും, കെ ഉസ്വിൽ, ഏതെല്ലാം അനുശേരത്തെ ഭഗവാനോടുകൂടി ലയത്തി ലയിക്കും, പൃഥിവി തുടങ്ങിയ തത്വങ്ങൾ അല്ലേ, പൃഥിവി വായു ആകാശം തുടങ്ങിയ തത്വങ്ങൾ, പ്രളയത്തിൽ ഭഗവാനോടുകൂടെ ഏതേത് തത്വങ്ങളാണ് ലയിക്കുക, ഏതേത് തത്വങ്ങൾ യോഗനിദ്ര ചെയ്യുന്ന ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കും, പുരുഷസ്യ സംസ്ഥാനം സ്വരൂപം വാ പരസ്യച ജ്ഞാനം ച നൈകമം യത്തൽ ഗുരുശിഷ്യ പ്രയോജനം. ജീവന്റെ തത്വം, ഈശ്വരന്റെ സ്വരൂപം ഗുരുശിഷ്യ സമ്പ്രദായത്തെ നിലനിർത്തി അവയ്ക്ക് അന്യോന്യം മഹിമയെ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ജ്ഞാനം, ഇതിനെയൊക്കെ അവിടുന്ന് ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുശിഷ്യ സമ്പ്രദായം പരിപാലിക്കുമ്പോഴാണ് ജ്ഞാനം നിലനിൽക്കുക. അതിങ്ങനെ പകർന്നു 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 കൊടുത്തിട്ടാണ് അത് വലുതായി വലുതായി വരിക. നിമിത്താനി ച തസ്യേഹ പ്രോക്താന്യനഘ സൂരിഭി, ഹേ അനഘ, ഒട്ടും തന്നെ ദോഷമില്ലാത്ത പുണ്യസ്വരൂപനായിരിക്കുന്ന അല്ലയോ ഗുരുനാഥ, ആ തസ്യ, ആ അറിവിന് വിദ്വാൻമാർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളെയും പുരുഷന്മാർക്ക് പരമാർത്ഥമായ അറിവും ഭക്തിയും വൈരാഗ്യവും ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ വിഷ്ണുവിന്റെ കർമ്മങ്ങളെ അറിയാനുള്ള ആഗ്രഹത്തിൽ ഈ ചോദ്യങ്ങളെ ചോദിക്കുന്ന അജയ മായയാൽ നശിച്ചിരിക്കുന്ന ദർശനത്തോടുകൂടിയ നഷ്ടചക്ഷുഷ, നശിച്ചിരിക്കുന്ന അറിവോടുകൂടിയ അറിവില്ലാത്ത എന്റെ ഹിതകാരിയായിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് പറഞ്ഞാലും വേദത്തിൽ നിന്ന് സിദ്ധിക്കേണ്ട അറിവിന് വിദ്വാൻമാർ ഇന്നിന്ന കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനിൽ ഭക്തിയും വിഷയങ്ങളിൽ വൈരാഗ്യവും എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് ആദ്യം അറിയേണ്ടതെന്നാണ്. മഹാവിഷ്ണുവിന്റെ സൃഷ്ടിയാദി കർമ്മങ്ങളുടെ സ്വരൂപത്തെ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിച്ചത്. മായയുടെ ശക്തി കൊണ്ട്, അജയ എന്ന് വെച്ചാൽ മായ, മായയുടെ ശക്തി കൊണ്ട് എനിക്ക് ഉള്ളിലുള്ള ജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ഈ സംഗതികളുടെ പരമാർത്ഥത്തെ എനിക്ക് ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവേ വേദാശ്ചയജ്ഞാശ്ച, സർവേ വേദാച യജ്ഞാച, സകല വേദങ്ങളും യാഗങ്ങളും തപോദാനാനി ചാനഘ, അല്ലയോ ഹേ അനഘ, തപസ്സും ദാനങ്ങളും ജീവാഭയപ്രദാനസ്യ, ജീവന അഭയത്തെ നൽകുന്നതിന് ന കുർവീരൻ കലാമപി, കലാമപി ചെറിയ അംശത്തെ കൂടി ചെയ്യുകയില്ല എന്നാണ്. യാതൊരു ദോഷവുമില്ലാത്ത അല്ലയോ മൈത്രേയ മഹർഷിയെ ഗുരുനാഥ, എല്ലാ വേദങ്ങളെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താലും സർവയാഗങ്ങളെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്താലും തപസ് ദാനം എന്നിവ ചെയ്താലും ഉണ്ടാകുന്ന ഫലം ജീവികളുടെ സംസാരഭയത്തെ തീർക്കുന്നില്ല.
അപ്പൊ സംസാര ഭയത്തെ തീർക്കുന്ന ഫലത്തിന്റെ പതിനാറിലൊരംശം പോലും ഇതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല എന്നാണ് സജ്ജനങ്ങൾ പറയണത്. അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിച്ച തത്വങ്ങളെ ഉപദേശിച്ച് എന്റെ ഈ സംസാരത്തിനോടുള്ള പേടി, ഈ ഭയത്തെ ഇല്ലാതെയാക്കി തരണം. ചോദിക്കാതെ ആർക്കും ഉപദേശിക്കരുത് എന്ന് പറയാറുണ്ട്. വേണ്ട പാത്രത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ, ചോദിക്കാതെ ആർക്കും കൊടുക്കരുത്. ചോദിച്ചാൽ കൊടുക്കുകയും വേണം. അപ്പൊ ചോദിക്കേണ്ടത് ശിഷ്യന്റെ ധർമ്മമാണ്, കടമയാണ്. അത് കേട്ടുകഴിഞ്ഞാൽ ആ ശിഷ്യന് എന്ത് സ്വീകരിക്കാനുള്ള കഴിവുണ്ടോ അതനുസരിച്ച് ഗുരുനാഥന് ഉപദേശിച്ചു കൊടുക്കുകയും വേണം. അതാണ് പഴയകാല രീതി. എല്ലാവർക്കും എല്ലാം ഉപദേശിച്ചു കൊടുക്കില്ല. അതിനുള്ള ആ പാത്രം, വളരെ ശുദ്ധമായിട്ടുള്ള പാത്രത്തിലേ ഭഗവാൻ ഭിക്ഷ കൊടുക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് എപ്പോഴും ഭക്തി കൊണ്ട് തുടച്ചു വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മുടെ ആ ഹൃദയമാകുന്ന പാത്രം. അതിലാണ് ഭഗവാൻ ഭിക്ഷ തരിക. അതുകൊണ്ട് ചോദിക്കേണ്ടത് ചോദിക്കുക എന്നുള്ള തൻ്റെ കടമ അവിടെ വിദുര മഹാശയൻ കാണിച്ചു തരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാണ്ഡവ്യ മഹർഷിയുടെ ശാപം കൊണ്ട് മനുഷ്യജന്മം എടുക്കേണ്ടി വന്ന ദാസീപുത്രിയിൽ വേദവ്യാസനുണ്ടായ പുത്രനാണ് വിദുര മഹാശയൻ. ഇപ്പൊ എന്താണ് ധർമ്മം എന്ന് നല്ല പോലെ അറിയുന്ന അദ്ദേഹം അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിക്കാതെ ആർക്കും ഉപദേശിക്കരുത്, അതിനെ അവിടെ കാണിച്ചു തരികയാണ്. ശിശുബ്രഹ്മർഷി പരീക്ഷിതനോട് പറഞ്ഞു, സയിദ്ധമാപൃഷ്ട പുരാണകൽപ കുരുപ്രധാനേന മുനിപ്രധാന പ്രവൃദ്ധ ഹർഷോ ഭഗവത് കഥായാം സഞ്ചോതിതസ്തം പ്രഹസന്നിവാഹ. കുരുപ്രധാനേന, കുരുപ്രധാനികളിൽ, കുരുവംശത്തിലെ പ്രധാനികളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആ വിദുര മഹാശയനാൽ ഇദ്ധം ഇപ്രകാരം ആപൃഷ്ട പുരാണകൽപ, ചോദിക്കപ്പെട്ട പുരാണസാരത്തോടു കൂടിയ മുനിപ്രധാന, മുനികളിൽ പ്രധാനിയായിരിക്കുന്ന മൈത്രേയ മഹർഷി, സ ആ മൈത്രേയ മഹർഷി ഭഗവത് കഥായാം സംചോദിത, ഭഗവാന്റെ ചരിത്രത്തിൽ വേണ്ടതുപോലെ പ്രേരിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് എന്തുണ്ടായി? പ്രവൃത്ത ഹർഷ, ആനന്ദം സന്തോഷം നല്ലോണം വർദ്ധിച്ചു അദ്ദേഹത്തിന്. പ്രഹസന്നിവ, അല്ലേ, ആ മന്ദഹസിച്ച് പറയുക എന്നുള്ളത്, ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ദാ പറഞ്ഞു ചിരിച്ചും കൊണ്ട്. നേരത്തെ പറഞ്ഞു സ്മയന്നിവ, മറ്റൊരു സ്ഥലത്ത് ശിശുബ്രഹ്മർഷി പറഞ്ഞു പ്രത്യാഹ ഭഗവച്ചിത്ത സ്മയന്നിവ ഗതസ്മയ എന്ന്, പുഞ്ചിരിച്ചും കൊണ്ട് ഒട്ടും തന്നെ ആശ്ചര്യമില്ലാതെ പറഞ്ഞു. ഇവിടെയും അതെ, പ്രഹസന്നിവ മന്ദഹാസം ചെയ്തുകൊണ്ട് തന്നെ ആ വിദുരമഹാശയനോട് പറയുകയാണ്, പുരാണത്തിൽ നിന്ന് അറിയേണ്ടതായ സകലതും വേണ്ടതുപോലെ അറിഞ്ഞിരിക്കുന്ന മൈത്രേയ മഹർഷിയുടെ അടുത്ത് വിദുരമഹാശയൻ ചോദിച്ച സകല ചോദ്യവും ഭഗവാന്റെ കഥകളെ പറയാൻ യോജിച്ച ചോദ്യങ്ങളാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ ചോദ്യവും ശ്രീഹരിചരിതത്തെ സംബന്ധിച്ചതാണ്. അതുകൊണ്ട് എന്തായി, ഭഗവത് കഥ പറയാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഉള്ളിൽ പ്രവൃദ്ധ ഹർഷ, സന്തോഷം വർദ്ധിച്ചത് മൈത്രേയ മഹർഷിക്ക്. അതുകൊണ്ട് അദ്ദേഹം ചിരിച്ചും കൊണ്ട് വിദുരമഹാശയന്റെ അടുത്ത് മറുപടി പറയാനായിട്ട് ആരംഭിച്ചു. വിദുര മൈത്രേയ സംവാദത്തിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിഷയങ്ങളെ ചുരുക്കത്തിൽ കാണിച്ചു. ഇനി വിദുരമഹാശയൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മിത്രാമുനിയുടെ പുത്രനായിരിക്കുന്ന മൈത്രേയൻ നൽകുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ നൽകുന്ന മറുപടി, അതാണ് നമ്മൾ അടുത്ത അധ്യായത്തിൽ കേൾക്കാൻ പോണത്, എട്ടാമത്തെ അധ്യായത്തിൽ. ഇപ്പോ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ബന്ധസൃഷ്ടി നിരൂപണ പ്രകരണത്തിൽ വിദുരകൃത നാനാപ്രശ്ന നിരൂപണം നാമ സപ്തമോധ്യായ എന്നാണ്. വിദുരകൃത നാനാപ്രശ്ന നിരൂപണം, വിദുരനാൽ ചോദിക്കപ്പെട്ട നിരവധി ചോദ്യങ്ങളുടെ പ്രകരണം, അതാണ് നമ്മളിപ്പോ കേട്ടത്. അത് ഭഗവാന്റെ പാദങ്ങളിൽ, സജ്ജനങ്ങളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദു മാത്രാണി
പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തതസ്തുതേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഹരിയോം.